തന്നെ ഘോഷിക്കുവാൻ സാധ്യമല്ല എന്നോർത്തവർ ശ്ലീവാച്ചുമക്കാൻ ശിമോനെ നിയോഗിക്കുന്നു ശ്ലീവാച്ചുമക്കാൻ ശിമോനെ നിയോഗിക്കുന്നു. അഞ്ചാം സ്ഥലം, ശിമയോൻ കുരിശു ചുമക്കാൻ ഈശോയെ സഹായിക്കുന്നു. സ്നേഹമുള്ളവരെ, ക്രൂശിത വഴിയിലൂടെയാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് ഏറ്റവും അനുവർത്തിക്കേണ്ട ഒരു പുണ്യത്തെക്കുറിച്ച് ഇന്ന് ഈ ഒരു വചനവിചിന്തനത്തിലൂടെ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കാം. ഈ ദിവസങ്ങളിൽ മനോരമ ചാനലിൽ ഒരു വാർത്ത വന്നിരുന്നു. സങ്കടത്തിൻ്റെ ഒരു വാർത്തയാണ് അത്. ലിജോ എന്ന് പറയുന്ന ഒരു മോൻ്റെയും അവൻ്റെ ചേട്ടൻ വിപിൻ എന്ന് പറയുന്ന ഒരുവൻ്റെയും അനുഭവമാണ്. 14 വർഷമായിട്ടാണ് ഈ പറയുന്ന ലിജോ ഒരേ കിടപ്പ് കിടക്കുന്നത്. ഒരേ കിടപ്പ് കിടക്കുക എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ വീട്ടിലാണ് അവൻ കഴിയുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റില്ല. ആകെയുള്ളത് ഒരേ കിടപ്പ്, ചിലപ്പോൾ ചില സൗണ്ട് ഉള്ളിൽ നിന്ന് പറയാൻ പറ്റും, ഇത്രമാത്രമാണ്. ഇങ്ങനെ 14 വർഷം ഇവൻ കിടക്കുന്നതിൻ്റെ കഥയാണ് മനോരമ ചാനൽ കഴിഞ്ഞ ദിവസം ടെലികാസ്റ്റ് ചെയ്തത്. ഇപ്പം ഈ 14 വർഷം എങ്ങനെയാണ് ഒരേ കിടപ്പോടുകൂടെ, അതല്ലെങ്കിൽ ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ ഈ കാര്യത്തിൻ്റെ മുമ്പിൽ ഇവനെങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു നിന്നെ ചോദിച്ചു കഴിയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, എനിക്കൊരു ചേട്ടായിയുണ്ട്, എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഒരു ചേട്ടായി. ആ ചേട്ടായി കാരണമാണ് ഞാൻ ഈ 14 വർഷം ജീവിച്ചേ. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് കഴിയണ പോലെയാണ് ഞാൻ കഴിയണേന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇനി ചേട്ടായിയെ കുറിച്ച് പറയണ്ടേ? ഈ അനിയൻ കൊച്ചിന് വേണ്ടിയിട്ട് ജോലിയും കൂലിയും ഒക്കെ മാറ്റിവെച്ച ഒരു ചേട്ടൻ. രാത്രിയുടെ യാമങ്ങളിൽ പോലും ഉറങ്ങാതെയാണ് ഇങ്ങനെ കണ്ണിലെണ്ണയൊഴിച്ച് അനിയൻ കൊച്ചിൻ്റെ കൂടെ ഈ ചേട്ടൻ ഇരിക്കുന്നത്. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, രോഗം മാറുമെന്നുള്ള ഒരു വിശ്വാസവും ഇല്ല. 14 വർഷം ഈ ചേട്ടൻ അനിയൻ്റെ കൂടെ ഇരിക്കുക. വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളതൊന്നുമല്ല. ചികിത്സിച്ച് ചികിത്സിച്ച് ആദ്യം ചെയ്യണത് ഈ ചേട്ടൻ്റെ വീടും പറമ്പും വിൽക്കുക എന്നുള്ളതാ. വിറ്റു, ചേട്ടൻ വിറ്റു, ബിബി വിറ്റു. അനിയന് വേണ്ടിയിട്ട്, വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, അനിയന് വേണ്ടിയിട്ട് ചേട്ടൻ വിറ്റു. അത് കഴിഞ്ഞിട്ടും തികയുന്നില്ല. അനിയന്റെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് പിന്നെ അനിയന്റെ സ്വത്തുകൂടെ ഇവരൊരുമിച്ച് ചേർന്ന് വിറ്റ്. ഇപ്പൊ വാടയ വീട്ടിൽ താമസിക്കണേ. വാടയ വീട്ടില് ഈ പറയുന്ന അനിയന് വേണ്ടിയിട്ട് പകലന്തിയോളം ഈ സഹോദരൻ കൂടെ നിൽക്കാം. ഈ വാർത്ത കേട്ടപ്പോ എന്റെ കണ്ണിലേക്ക് ആദ്യം വന്നത് ഈശോയെ സഹായിക്കാൻ ശിമയോൻ നിൽക്കണതാ. വേദന നിറഞ്ഞ യാത്രയാണ് ക്രിസ്തുവിന്റെ. ഒരു വഴിയുമില്ല, ആരും സഹായിക്കാനില്ല. പടയാളികളൊന്നും സഹായിക്കല്ല ചെയ്യണേ. അവർക്ക് എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ കുരിശിലേറ്റിയാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയുള്ളവർക്ക് There is no other options. There is no other option. Only the one option that is known as the crucifixion. Crucifixion മാത്രമുള്ളൂ. അതുകൊണ്ട് ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പെടഞ്ഞു നടക്കുക, അതിലെ സഹായിക്കാൻ ഈശോയെ സഹായിക്കാൻ ആരുമില്ല. ആ സമയത്ത് ശിമയോൻ അവനെ സഹായിക്കാനായിട്ട് വരുന്ന ഒരു ഭാഗമൊന്ന് ഈ നോമ്പുകാലത്ത് ഗൗരവത്തോടുകൂടെ സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ഓർക്കണം. ഇനി കുറേ ദിവസങ്ങളിൽ, ഈ അടുത്ത ദിവസങ്ങളിലൊന്നും നമുക്ക് ഒരു ടോക്കും ഇനി കേൾക്കണ്ട. ശിമയോനെയും ഈശോയെയും മാത്രം ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ? ഈശോയെ സഹായിക്കുന്ന ശിമയോനെ ഒന്ന് ഓർക്കാൻ പറ്റുമോ? ലിജോയെയും വിബിനെയും ഒന്ന് ഓർക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ടും ഈ മനോരമ ചാനലുകാരെ ചോദിക്കുന്നുണ്ട്, സങ്കടണ്ട, അനിയനെ നോക്കുമ്പോ ജോലി പോയില്ലേ, കുടുംബം, മാതാപിതാക്കൾ, അതായത് പെറ്റിട്ട അമ്മയപ്പനും പോലും ഇവനെ നോക്കണില്ല, തന്നെയല്ലേ അനിയൻ കൊച്ചിനെ നോക്കണേ, സങ്കടണ്ട. എന്റെ അനിയൻ കൊച്ചല്ലേ, എനിക്ക് നോക്കിയേ പറ്റുള്ളൂ. സ്നേഹം, അവരിത് പറയുമ്പോ അക്ഷരാർത്ഥത്തിൽ എന്റെ മിഴികൾ നിറയുന്നുണ്ട്. കാരണം
നമ്മുടെ ലൈഫിലൊന്നും എനിക്കൊന്നും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ കൊറോണയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഈ പറയണ ബിബിൻ ചേട്ടൻ്റെ അടുത്തൊന്ന് പോയിരിക്കണം, ചേട്ടൻ്റെ കാലൊന്ന് തൊട്ടിട്ട് ചേട്ടാ ചേട്ടൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ദൈവാംശത്തെയൊക്കെ ഒന്ന് കുറച്ചെങ്കിലൊക്കെ എനിക്ക് താ. ചേട്ടൻ്റെ ഉള്ളിലുള്ള ആ ശിമയോൻ്റെ അനുഭവം എനിക്കൊന്ന് താന്നൊക്കെ പറയാൻ തോന്നിയിട്ടുണ്ട്. അത്രമേലൊരു സ്നേഹം തോന്നുന്നുണ്ട്, വേറെ ആരും ഈ ദിവസങ്ങളിൽ എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ എത്ര വലിയ സന്യസ്തരെയോ എത്രയും വലിയ വൈദികരോടോ ഒന്നും എനിക്ക് ഇത്രയും ഒരു മമത തോന്നിയിട്ടില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒരു സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഒക്കെ തോന്നുന്നത് ഈ പറയണ ചേട്ടൻ്റെ അടുത്താണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടണം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ സാഹോദര്യങ്ങളൊക്കെ എവിടെയാണ് നിൽക്കണ സ്നേഹമുള്ളവർ? കുറേ നോമ്പുകാനായി തുടങ്ങിയിട്ട് എല്ലാ ദിവസവും ഒരു ലോഡ് വീഡിയോസ് ഇറങ്ങണുണ്ട് ഈശോയുടെ കുരിശ് വന്ന് പോണത്, ഈശോ അങ്ങനെ ചെയ്യണത്, ഇങ്ങനെ ചെയ്യണത്, ഈശോയെ നിന്നെ സ്നേഹിക്കണമെന്ന് പറയണത്. നോമ്പിൻ്റെ പ്രളയമല്ല ഇവിടെ. സ്റ്റാറ്റസ് വീഡിയോസിൻ്റെ സകലമാന ചാനലുകളിൽ ക്രൂശിതനെ കുറിച്ചുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇതൊന്ന് ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ സഹോദരനെ സ്നേഹിക്കാൻ പറ്റാണ്ടുള്ള എന്ത് നോമ്പാ നമ്മൾ ആരംഭിക്കണേ? എന്ത് നോമ്പാ? എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരുന്നൊരു ചേട്ടൻ നോമ്പ് കാലത്ത്, കൊറോണ കാലഘട്ടത്തിൽ പോലും ഒന്ന് തീക്ഷ്ണതയോടുകൂടെ, അങ്ങനെ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെയൊക്കെ പള്ളിയിൽ വരുന്ന മനുഷ്യനാ. പക്ഷെ അനിയനായിട്ട് എന്നും വഴക്ക. അനിയനെ വീട്ടിൽ കയറ്റുന്നില്ല, ഒരു കാര്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുക. നിസ്സാര കാര്യങ്ങൾക്ക് അനിയനെ കുറിച്ച് കുറ്റം പറഞ്ഞ് ശീലമാണ്. അപ്പനെയും അമ്മേനെയും ഒക്കെ ഇറക്കി വിട്ടിട്ട് പിന്നെ എന്തിനാ സ്നേഹമുള്ളവരെ ഈ ഒരു നോമ്പെടുക്കണമെന്നൊക്കെ പറയണേ? കാണപ്പെടുന്ന ദൈവമാണ് നിന്റെ സഹോദരൻ, കാണപ്പെടുന്ന സഹോദരൻ ആണ് പറയണേ. നിന്റെ ഉള്ളിൽ സ്വർഗരാജ്യം ഉണ്ടെന്ന് ഈശോ പഠിപ്പിച്ചില്ലേ ഓരോരുത്തരുടെയും? യൂദാസിന്റെ കാലു പിടിച്ചില്ലേ? പത്രോസിനൊക്കെ അറിയായിരുന്നു ഈശോക്ക്, തള്ളി പറയുന്നവനാ ഒക്കെ അറിയാം. എന്നിട്ടാണ് ഈശോ അവനെങ്ങനെ സാഹോദര്യത്തിന്റെ നിറവോടുകൂടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നേ? ഈ നോമ്പുകാലത്ത് സ്നേഹമുള്ളവര് ഈ ഒരു ഒറ്റ ടോക്ക് ഒന്ന് കേൾക്കാൻ പറ്റുമോ? ഒറ്റ വിചാരമൊന്ന് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ആ ബിബിനെ പോലെ നിനക്ക് നിന്റെ സഹോദരനെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ആ പറയുന്ന അവസ്ഥയൊന്നും ഇല്ലല്ലോ നമ്മുടെ ഒന്നും സഹോദരങ്ങൾക്ക്, അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം. നീ നിന്റെ സഹോദരന്റെ നാവില് വെച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും. ജോലിക്ക് പോണേറ്റിലും മുമ്പ് നാവില് ഭക്ഷണം വിളമ്പിയിട്ടാണോ നീ പോണേ? ഉച്ചയ്ക്ക് അങ്ങനെ ചെയ്തിട്ടാണോ പോണേ? വൈകിട്ട് അങ്ങനെ ഒന്നും അല്ലല്ലോ. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിനക്ക് നിന്റെ സഹോദരനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. സ്വന്തം കൂടപ്പിറപ്പുകളെ ഒരേപോലെ കാണാനോ അവരുടെ കുറെ ക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥകളെ പോലും എനിക്കതൊന്ന് കണ്ടെത്തിയെടുക്കാൻ പറ്റാനോ പറ്റിയില്ലെങ്കിൽ പിന്നെ സ്നേഹമുള്ളവരെ നമ്മൾ പിന്നെ എന്തിനാ സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ? വി ആർ ഇൻ നമ്മളൊരേ ബ്രദർഹുഡിലുള്ളതാന്ന് പറയാനുള്ള എന്തവസ്ഥയുള്ളത്? പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്കറിയണില്ല ഇതെങ്ങനെയാ തീർക്കണ്ടേന്നുള്ളത്. ഉള്ളിൽ ഒരുപാട് പൊള്ളലുണ്ട് സ്നേഹമുള്ളവർ. ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും നമുക്കിങ്ങനെ പരസ്പരം സ്നേഹിക്കാനും ചേർത്ത് പിടിച്ച് ചുംബിക്കാനും ഒക്കെ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു ജീവിതമൊക്കെ? എത്ര നാൾ നീളും എന്നറിയാത്ത അത്രയും ചെറിയ ജീവിതമല്ലേ? ഒരാളെന്തെങ്കിലും കുരിശ് ചുമക്കാൻ നിനക്ക് സഹായിക്കാൻ പറ്റുമോ? ഒന്ന് ശരിക്കും നോക്കിയ സ്നേഹമുള്ളവരെ, എല്ലാവരുടെയും തൊള്ളു വലിയ വലിയ കുരിശില്ലേ? നിന്റെ കൈയൊന്ന് ഒന്ന് കൂടെ നിർത്തിയാൽ മതിയില്ലേ? ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതിയില്ലേ? ഒന്നടുത്തിരുന്നിട്ട് നിന്റെ കുരിശിന്റെ കൂടെ ഞാനുണ്ട് കേട്ടോ. കുരിശ് പിടിക്കൂടെ വേണ്ട. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ലൈഫിലൊക്കെ ഇങ്ങനെ വല്ലാതെ ഒറ്റപ്പെട്ടു പോകണ്ടല്ലോ ഈശോയെ, ഒരു ശിമയും പോലും അടുത്തില്ലാതെ ജീവിതമൊക്കെ തീർന്നു പോകുന്നൊക്കെ ചിലപ്പോ തോന്നാറുണ്ട്. അങ്ങനെ തോന്നണവർ ഇഷ്ടം പോലില്ലേ ലൈഫില്? അവർക്കൊരു ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല, അവർക്കെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനൊക്കെയുള്ള ഒരു തീരുമാനമൊക്കെ നമുക്ക് ഈ ഒരു നോമ്പുകാലത്തെടുത്തൂടെ സ്നേഹമുള്ളവരെ. വൈൻഡപ്പ് ചെയ്യ ഈ ടോക്ക്, ഇത്ര പറഞ്ഞിട്ടാണ്. നീ ഒരു ശിമയോനാവണം, കുരിശുള്ളവരാണ് എല്ലാവരും. അവരുടെ കുരിശ് കുറച്ചു നേരം ഒന്ന് ചുമക്കാൻ നീ തയ്യാറാവണം. ഒരു നേരം അത്താഴം കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ചിട്ടാവാം, അതല്ലെങ്കിൽ അവരുടെ ഒരു ദുർശീലങ്ങളെപ്പോലും നീ ഒന്ന് കണ്ണടച്ചിട്ട്, ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പനെ കൂടെ ഓർത്തിട്ട് നിർത്തുക. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണ ചില സെന്റൻസുകളൊക്കെ അതിനൊക്കെ എത്ര ദുർവ്യാഖ്യാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോഴൊക്കെ. ക്രൈസ്തവ സഭയ്ക്കൊക്കെ എതിരായിട്ടുള്ള കാര്യമൊക്കെയാണ് മാർപ്പാപ്പ പറയണമെന്നൊക്കെ പറയണേ. അപ്പൊ ഞാനിങ്ങനെ ഇതിനെ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാർപ്പാപ്പയുടെ ചില ചാക്രി ലേഖനങ്ങളും മാർപ്പാപ്പയുടെ പ്രസന്റേഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. മാർപ്പാപ്പ ഒന്നും സഭയ്ക്കെതിരല്ല പറഞ്ഞിട്ടുള്ളത്.
ഈശോയുടെ ചില നിലപാടുകൾ പറഞ്ഞേക്കാണ്. സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണം. ഇപ്പൊ സ്വർഗാനുരാഗികളെ അവരെങ്ങനെ തോന്നി പോലെ വിടണമെന്നൊന്നുമല്ല മാർപ്പാപ്പ പറഞ്ഞേ. മാർപ്പാപ്പ പറഞ്ഞത് എന്താ, സ്വർഗാനുരാഗികളോട് പോലും നിനക്ക് ഒരു സാഹോദര്യത്തിൽ ഒരു ബ്രദർഹുഡ് സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അല്ലാതെ അവരെ മുഴുവൻ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ അവര് നല്ല മനുഷ്യരാണോ ഇതൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. അവർക്കും ഒരു ജീവനുണ്ട്, അവരുടെ ഉള്ളിലും ആത്മാവുണ്ട്, അവരെയും നിനക്കൊന്ന് കൂടെ കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് നിന്റെ മുമ്പിലുള്ള ചിന്ത. അപ്പൊ നമുക്ക് ഈ ഒരു നോമ്പുകാലം ഈ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. വലിയ കുറേയധികം ഉപവാസമോ കുറേയധികം ത്യാഗപ്രവൃത്തികളിലേക്ക് ഒന്നും പോകണമെന്ന് എൻ്റെ കുഞ്ഞു ബുദ്ധിക്ക് എനിക്ക് തോന്നണില്ല. പരസ്പര ഹൃദയങ്ങൾ ചേരുമ്പോൾ ദൈവത്തെ കാണും. നോമ്പതല്ലേ, ദൈവത്തെ കണ്ടാൽ മതിയില്ലേ, പിന്നെന്താണ്? നോമ്പ് ദൈവത്തെ കാണാനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട് നിന്റെ സഹോദരനെ മുന്നിൽ നിർത്തിയിട്ട്. ലെവിനാസിന്റെ ഫിലോസഫിയിൽ പറയുന്നത് ഇങ്ങനെയാ, ലെവിനാസിന്റെ ഫിലോസഫി പറഞ്ഞത് അവൻ എനിക്ക് നരകമല്ല, അവന് കുറവുണ്ടെങ്കിൽ സാരല്ല നീ, അവനും സ്വർഗരാജ്യത്തിന് അവകാശിയാ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം ഈശോയെ ശിമയോനെ പോലെ മറ്റുള്ളവരുടെ കുരിശ് ചുമക്കാൻ, അവരുടെ വേദനയിൽ ഒപ്പം ഒന്ന് കുറച്ചു നേരം നിൽക്കാൻ, അവരുടെ കണ്ണീരൊപ്പൻ എന്നെ ഒന്ന് പഠിപ്പിക്കണേ, അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഒരു കൃപയോടുകൂടെ ജീവിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഒരു നോമ്പുകാലത്ത് ഒരാളുടെയെങ്കിലും എഴുന്നീരൊപ്പാൻ പറ്റും, ഒരാളുടെയെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, സന്യാസത്തിലുള്ളവരായിരിക്കാം, ഒറ്റപ്പെട്ടിരിക്കുന്നവരാണ്, നിരീശ്വരവാദിയായിരിക്കും, നിനക്കെതിരെ പറയണവരാണ്, ഒരാളെങ്കിലും ഈ ഒരു നോമ്പുകാലത്ത് ഈ ദുഃഖ വെള്ളിയാഴ്ച ചെല്ലുമ്പോൾ ഈശോയെടുത്ത് പറയണം, ഈശോയെ ഞാൻ ഒരാളുടെ മിഴുനീര് ഒപ്പിയിട്ടുണ്ട് കേട്ടോ, ശിമയോനെ പോലെ കുറേയൊന്നും എനിക്ക് പറ്റിയിട്ടില്ല, ഒരാളുടെ മിഴുനീര് ഞാൻ ഒപ്പിയിട്ടുണ്ട്, അത് പറയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നീ ഞാനും ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ അതല്ലേ സ്വർഗം, അപ്പോഴല്ലേ സ്വർഗം സന്തോഷിക്കുക. ആമേൻ.